ആഴങ്ങളിലെ തിരച്ചിലിന് കൂത്തുപറമ്പിൽ സ്കൂബ ടീം സജ്ജം. കൂത്തുപറമ്പ് ഫയർഫോഴ്സിനാണ് 7 അംഗങ്ങളുള്ള സ്കൂബ ഡൈവിംഗ് ടീം സജ്ജമായത്. ₹2 ലക്ഷം രണ്ട് സെറ്റ് ഉപകരണങ്ങളാണ് കൂത്തുപറമ്പ് ഫയർഫോഴ്സിനെ സ്വന്തമായി അനുവദിച്ചിട്ടുള്ളത്. എയർ സിലിണ്ടർ, സ്പൈഡർ പ്രഷർ മീറ്റർ, ഡെപ്ത് മീറ്റർ, ദിശ അറിയാനുള്ള ഉപകരണം, സേഫ്റ്റി സെൻസർ എന്നിവ ഉൾപ്പെടെയുള്ള അണ്ടർവാട്ടർ സ്കൂബ സിലിണ്ടർ സെറ്റ് ഉപയോഗിച്ച് 1 മണിക്കൂർ വരെ വെള്ളത്തിനടിയിൽ തിരച്ചിൽ നടത്താം. 40 മിനിറ്റ് എത്തുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ സൂചന നൽകി അലാറം മുഴങ്ങും. കിറ്റ് ധരിച്ച് വെള്ളത്തിനടിയിലുള്ള സേനാംഗങ്ങൾക്ക് കരയിൽ നിന്നും പ്രത്യേകം ബന്ധിച്ചിട്ടുള്ള കയർ വഴി നിർദ്ദേശങ്ങൾ നൽകും. ഫയർഫോഴ്സിന്റെ ഫോർട്ട് കൊച്ചിയിലെ ജലരക്ഷാ കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധ പരിശീലനം ലഭിച്ച 7 പേരാണ് ടീമിലുള്ളതെന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ ദീപുകുമാർ പറഞ്ഞു. കൂത്തുപറമ്പ് ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനവും തുടർ പ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത്. ഇപ്പോൾ പുതുതായി നിർമ്മിച്ച ആമ്പിലാട് കുളത്തിലാണ് ഇതിൻ്റെ പരിശീലനം നടക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കീഴിൽ ഈ സ്കൂബ അണ്ടർ വാട്ടർ ഡൈവിംഗ് പരിശീലനം കിട്ടിയ ജീവനക്കാരുണ്ട്. കൂത്തുപറമ്പിൽ അതിൽ 7 ജീവനക്കാർക്കോളം സ്കൂബ ഡൈവിംഗ് പരിശീലനം കിട്ടിയിട്ടുണ്ട്. അവരുടെ തുടർ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ആമ്പിലാട് ചോരക്കുളത്താണ് തുടർ പരിശീലനം നടക്കുന്നത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഡി അജികുമാർ, ഇ കെ ആസിഫ്, ബി മുഹമ്മദ് സാഗർ, രാകേഷ് തോട്ടത്തി, ബാബു ആയോടൻ, എ കെ അഭിലാഷ്, വി കെ റിജിൽ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.